ആ ബ്രില്യൻ്റ് ആയിരുന്നു തന്നെയായിരുന്നു ശരിക്കും. എനിക്ക് എല്ലാവരും ഇപ്പോൾ എല്ലാവരുടെയും പേര് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ മനസ്സിനോട് എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് അതേ രീതിയിൽ നിന്ന് ക്യാമറമാൻ തന്നെയാണ്. അദ്ദേഹമായിട്ട് എൻ്റെ രണ്ടാമത്തെ വർക്കാണ്. തൊട്ട് മുമ്പ് ഇപ്പോൾ ഉടനെ ഞങ്ങളൊരു പടം വരുന്നുണ്ട്, ഒരു കടന്നൽ കഥ. അതിൻ്റെ ക്യാമറമാൻ ജസ്മിനായിരുന്നു. ആ സെറ്റിൽ വെച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. അദ്ദേഹം എല്ലാ സീനുകളും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെക്കാട്ടിലും പേര് അദ്ദേഹത്തിനാണ് ഈ പടത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിഷ്വലി വളരെ മനോഹരമായിരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാവരും ഒരു ചർച്ച ചെയ്തൊരു കാര്യമാണ്. വളരെ നന്നായിട്ടുണ്ട്, ഞങ്ങൾക്കിഷ്ടപ്പെട്ടു, ഞങ്ങൾക്കിഷ്ടപ്പെട്ടു. ആ നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. മ്യൂസിക് ആ പാട്ടൊക്കെ നല്ല പാട്ടുകളാണ്, നല്ല പാട്ടുകൾ. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫാമിലിക്ക് കാണാൻ പറ്റിയ പിന്നെ പിന്നെ ഫാമിലിയെ എല്ലാം ഇഷ്ടപ്പെടുന്നത് ബോറടിക്കില്ല, ബോറടിക്കില്ല. ഒരിക്കലും ലവ് സ്റ്റോറി അല്ലേ, ഒരിക്കലും ബോറടിക്കില്ല. ആ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. പാട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പടം നന്നായിരുന്നു, മ്യൂസിക് ഒക്കെ നന്നായിരുന്നു, വളരെ സസ്പെൻസായിരുന്നു. പ്രത്യേകിച്ച് ആ പുള്ളി വളരെ പേരറിയില്ല, താടി വെച്ചാൾ, വളരെ നല്ലൊരു അഭിനയമായിരുന്നു. പാട്ടുകളൊക്കെ നന്നായിരുന്നു, നല്ല മ്യൂസിക്കൽ ഫിലിമാണത്. അത്ര വലിയ താരണീയമായ താരങ്ങളൊന്നും അല്ലെങ്കിലും അവരുടെ അഭിനയങ്ങളൊക്കെ നന്നായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും താങ്ക് യു.